മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന ഒരു ക്രൈം ത്രില്ലർ ഫിലിം ഹണി ട്രഹാൻ ഡയറക്റ്റ് ചെയ്ത റാത്ത് അക്കേലി ഹെ. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആ മൊബൈസ് മാർ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു പക്ഷേ റിവ്യൂസിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിവ്യൂ ഇട്ട ഒരു വീക്കെൻഡ് ഇത് തന്നെയാവും. പ്ലാറ്റ്ഫോമിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസിനെ കൊണ്ടൊക്കെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇറക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ ഇറക്കാം. നോർമൽ ഓഡിയൻസിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചാകരയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ എന്നെപ്പോലുള്ള ചെറിയ ക്രിയേറ്റേഴ്സിന് ഒടുക്കത്തെ പണിയും. സോ നെറ്റ്ഫ്ലിക്സിൻ്റെ രാത്തക്കയിലേക്ക് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. നവാസുദ്ദീൻ സിദ്ദീഖി അവതരിപ്പിക്കുന്ന ഇൻസ്പെക്ടർ ജതിൽ യാദവ് ഭയങ്കര ആക്ഷൻ കാട്ടുന്ന പോലീസ് ഓഫീസർ ഒന്നുമല്ല. ഐ മീൻ മനുഭവറുത്തേക്കബറുത്തേക്കബറുത്തേക്കും അത്ര ഗംഭീരമൊന്നുമല്ല. ഒരു നോർമൽ കോപ്പാണ് ജതിൽ യാദവ്. സോ ഒരു ഫാമിലിയിലെ കല്യാണത്തിന് ശേഷം ആ ഫാമിലിയിലെ ഒരു മെമ്പർ കൊല്ലപ്പെടുന്നു. സസ്പീഷ്യസ് ആയിട്ട് തോന്നിപ്പിക്കുന്ന പല കാരണങ്ങളുള്ള കാരണം ഈ കേസിൻ്റെ സീരിയസ്നെസ് ജതിൽ യാദവ് മനസ്സിലാക്കുന്നു. ഈ ഒരു കേസ് കാണുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് എനിക്ക് തോന്നിയില്ല. ഒരു സിമ്പിൾ ത്രെഡായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ അത്ര സിമ്പിളല്ല, പക്ഷെ ഒരു സർപ്രൈസിങ് സംഭവമാണ്. തീരെ പ്രതീക്ഷിക്കാതെ കണ്ടൊരു ഫിലിം അത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഫിലിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഒരു സിമ്പിൾ ത്രെഡിൽ നിന്ന് തുടങ്ങി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഫിലിം ഉള്ളതെങ്കിലും അതിനുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ ഈ ഫിലിം ഭയങ്കരമായിട്ടൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. സീരിയസ്ലി സ്പീക്കിംഗ്, ഒരു കട്ടൻ കാപ്പി പ്രതീക്ഷിച്ചിട്ട് ബിരിയാണി കിട്ടിയ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു രാത്തക്കേലി ഹെ എന്ന ഫിലിം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും എല്ലാ സീൻസിലും മിനിറ്റിന് മിനിറ്റിന് അടിപ്പിക്കുന്ന ഒരു ഫിലിമൊന്നുമല്ല രാത്തക്കേലി എന്ന ഫിലിം. പക്ഷേ ഓരോ സീനിലും വ്യക്തമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഈ ഫിലിമിന് സാധിച്ചിരുന്നു. ലൈക്ക് ഒരു സീനിൽ പോലും എനിക്ക് ബോറടിച്ചിട്ടില്ല. ഡ്രാമാറ്റിക് രീതികളൊക്കെ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു ഫോൾട്ട് പോലെയൊന്നും തോന്നിയിട്ടില്ല. എല്ലാം എൻഗേജിങ് ആയിരുന്നു. ഓരോ സീനും എങ്ങനെ കൊണ്ടുപോകണം, ഓരോ സീനിലും എത്ര ഡീറ്റെയിലിംഗ് കൊടുക്കണം, അതിനൊക്കെ ഈ ഫിലിം ഒരു വേറിട്ട അനുഭവം തന്നെ തരുന്നുണ്ട്. ഓവറോൾ സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. ഡയലോഗ്സിൻ്റെ കേസ് പറയുമ്പോൾ ഈ ഫിലിം കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല ഡയലോഗ്സും വരുന്നുണ്ട്. ഈവൻ ഓരോ ക്യാരക്ടേഴ്സിനും കുറച്ച് ഡയലോഗ്സും സംഭവങ്ങളൊക്കെ നല്ല പേസിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നവാസുദ്ദീൻ സിദ്ദീഖിൽ നിന്ന് തുടങ്ങി രാധികാപ്തെ വരെയുള്ള മിക്ക ആർട്ടിസ്റ്റുകൾക്കും വന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പിന്നെ ജതിൽ യാദവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സിംഗം റെഫറൻസൊക്കെ അടിപൊളിയായിരുന്നു. സ്മിത സിംഗ് സമ്മതിച്ചു തന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. റൈറ്റിങ്ങൊക്കെ അത്രയും കിടുവായിട്ട് വന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടൊരു ത്രില്ലറെടുത്ത് നോക്കുമ്പോൾ റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ടാവും. കാരണം ചെറിയ രീതിയിൽ പോലും ഒരു ലൂഫോൾ കയറി വന്നാൽ കംപ്ലീറ്റ് ആയിട്ടൊരു ത്രില്ലറിനെ അത് ബാധിക്കും. ഇടക്കാലത്ത് വന്ന പല ത്രില്ലേഴ്സും റൈറ്റിംഗ് പാളിപ്പോയ കാരണം നല്ല കോൺസെപ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഫിലിംസായിട്ട് അത് മാറി. പക്ഷേ രാത്തക്കേലിയിൽ നോക്കുമ്പോൾ അങ്ങനെ നമുക്കൊരു ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു ത്രെഡൊന്നുമല്ല ഇനീഷ്യൽ പോയിന്റിൽ. പക്ഷേ കാണുന്ന വ്യൂവറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് തിരിച്ചുപിടിക്കാൻ സ്മിതാ സിംഗിൻ്റെ സ്ക്രിപ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം പ്ലോട്ട് ഡെവലപ്മെൻറ്റിലൊക്കെ അത്രയും ഭയങ്കരമായിട്ട് റൈറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു ഇനീഷ്യൽ പോയിൻ്റ് കഴിഞ്ഞാൽ പ്ലോട്ടിലും കാര്യങ്ങളിലൊക്കെ നല്ല ഇൻറ്റൻസിറ്റി കയറ്റി നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ സെഗ്മെൻസിലൊക്കെ വേറെ ലെവലായിട്ട് ഈ ഫിലിമിനെ എനിക്ക് തോന്നി. ഒരു നല്ല കൈയടി അറിയിക്കുന്നുണ്ട് സ്മിതാ സിംഗിൻ്റെ റൈറ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഹീറോയിക് പ്രിഫറൻസോടെ വരുന്നൊരു ക്യാരക്ടറൊന്നുമല്ല നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ജതിൽ യാദവ് എന്ന കോപ്പ് ക്യാരക്ടർ. പക്ഷേ ആ ക്യാരക്ടറിനെ ഓവർ ഡ്രാമാറ്റിക് ആക്കാണ്ട് നല്ലൊരു സ്റ്റഡിയിൽ അദ്ദേഹം ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തോന്നി. നവാസുദ്ദീൻ സിദ്ദീഖി കൊള്ളാം. ഒരു മിസ്റ്റീരിയസ് രൂപത്തിൽ വരുന്ന രാധികാപ്തയുടെ രാധ എന്ന ക്യാരക്ടറും നന്നായിരുന്നു. നല്ലൊരു ബോൾഡ് പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ജതിൽ യാദവിൻ്റെ അമ്മ ക്യാരക്ടർ ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ നവാസുദ്ദീൻ്റെ കൂടെയുള്ള സെഗ്മെൻസിലൊക്കെ നല്ല എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിരുന്നു. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇടയിൽ കൂടെ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോവാം ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ വളരെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. മറ്റു പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പിന്നെയും ഉണ്ട്. അവരൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് സ്പോയിലറാണ്. ടെക്നിക്കൽ സൈഡിൻ്റെ കേസ് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മ്യൂസിക്കാണ്. ബി ജി എം ഒക്കെ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കേസിൽ പറയുമ്പോൾ പ്രധാന റീസണുകളിൽ ഒന്ന് ബി ജി എം ആണ്. വേറെ ലെവൽ ക്വാളിറ്റി എനിക്ക് ബി ജി എമ്മിൽ പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. രണ്ട് സോങ്സ് വരുന്നുണ്ട്. അതിൽ സുഖ്വീന്ദർ സിംഗ് പാട്ട് സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്നേഹ കൻവൽക്കർ ഡിസേർവ്സ് എ അപ്ലോസ്. ക്വാളിറ്റി ഇല്ലാണ്ട് ഒരു ഫിലിം നെറ്റ്ഫ്ലിക്സ് എടുക്കില്ല എന്നറിയാം. ഐ മീൻ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ് നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ ഇതൊക്കെയാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നല്ല കിള്ളൻ ഫ്രെയിംസ് ആയിരുന്നു. നല്ല പണിയെടുത്ത് ചെയ്തൊരു സിനിമാറ്റോഗ്രഫി ആയിട്ട് പങ്കജ് കുമാറിൻ്റെ വർക്ക് എനിക്ക് തോന്നിയിരുന്നു. വിഷ്വൽസിൻ്റെ ഡെപ്ത് കൂട്ടുന്ന കാര്യത്തിൽ എഡിറ്റിങ്ങും കൊള്ളാം.
ശ്രീകാന്ത് പ്രശാന്ത് അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനിൽ റഹ്റാൻ ഒരു മികച്ച രീതിയിൽ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ട് വന്ന പോലെ എനിക്ക് തോന്നി. നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന എക്സിക്യൂഷൻ വന്നതുകൊണ്ട് ഈ ഫിലിം ഒരു നല്ല ത്രില്ലറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ഈ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു 40 മിനിറ്റിലൊക്കെ ഈ ഫിലിം തരുന്ന എക്സ്പീരിയൻസൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. ടോട്ടലി സ്പീക്കിംഗ്, ദിസ് ഈസ് എ മൈൻഡ് ബ്ലോയിങ് ത്രില്ലർ. ഈ ഫിലിം ഒരു മസ്റ്റ് വാച്ചിനുള്ള ഫിലിം തന്നെയാണ്. ഒരിക്കലും ഈ ഫിലിം ഡിസപ്പോയിൻ്റ് ചെയ്യിപ്പിക്കില്ല. പേപ്പറിൽ നല്ല കണ്ടൻറ്റും അത് ഫ്രെയിമിൽ വന്നപ്പോൾ ഒരു നല്ല ഇമ്പാക്റ്റും തരാൻ റാത്തക്കേലിയ എന്ന ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒട്ടും ലാഗുമില്ല, ഒരു പ്രശ്നവുമില്ല. എഷുവർ ഷോർട്ട് ത്രില്ലർ, അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ റാത്തക്കേലിയ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സോ മച്ചിങ്. Bye-bye, guys.